നമസ്കാരം രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ പുരോഗമിക്കുമ്പോഴും രോഗവ്യാപനം രൂക്ഷമാവുകയാണ് മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കോവിഡ് അതിരൂക്ഷമാവുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇന്ത്യയിൽ നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ നവംബർ ഏഴിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും ഉയർന്ന പ്രതിദിന വർധനയാണിത് കഴിഞ്ഞ ഒരാഴ്ചയായി കോവിഡ് രോഗവ്യാപനത്തിൽ വൻ കുതിച്ചുകയറ്റമാണ് ഉണ്ടാകുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു പുതിയതായി നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജ്യത്തെ ആകെ കോവിഡ് രോഗബാധിതരുടെ എണ്ണം ഒരു കോടി പതിനാറ് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എൺപത്തി ഒന്നായി നിലവിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ഇന്നലെ ഇരുപത്തി ഒരുന്നൂറ്റി എൺപത് പേരാണ് രോഗമുക്തി നേടിയത് ഇതോടെ രാജ്യത്താകെ രോഗമുക്തരായവരുടെ എണ്ണം ഒരു കോടി പതിനൊന്ന് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് ആയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇന്നലെ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് കോവിഡ് രോഗബാധ മൂലം മരിച്ചത് ഇതോടെ ആകെ കോവിഡ് മരണം ഒരു ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴായി ജനുവരി ഒൻപതിന് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പേർ മരിച്ചതാണ് ഇതിന് മുമ്പത്തെ ഏറ്റവും ഉയർന്ന പ്രതിദിന മരണ കണക്ക് മഹാരാഷ്ട്ര കോവിഡ് വ്യാപനത്തിൽ ഏറ്റവും രൂക്ഷമായ സ്ഥിതിയിലാണുള്ളത് മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് പേർക്കാണ് കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത് സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന പ്രതിദിന രോഗബാധിത നിരക്കാണിതെന്നാണ് റിപ്പോർട്ട് പഞ്ചാബിൽ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് കേരളത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കർണാടകത്തിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഗുജറാത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് എന്നിങ്ങനെയാണ് ഉയർന്ന രോഗബാധിതരുടെ കണക്ക് രോഗവ്യാപനം കൂടുന്നത് കണക്കിലെടുത്ത് രാജസ്ഥാനിൽ ജയ്പൂരും അശ്മീരും അടക്കം എട്ട് നഗരങ്ങളിൽ രാത്രി കർഫ്യൂ പ്രഖ്യാപിച്ചു ഛത്തീസ്ഗഡിൽ സ്കൂളുകളും കോളേജുകളും അങ്കണവാടികളും അടച്ചു നേരത്തെ വീണ്ടും ഉയർന്നു വരുന്ന കോവിഡ് രോഗവ്യാപനം തടയേണ്ടത് അത്യാവശ്യമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിമാരോട് കോവിഡ് വ്യാപനം തടയാൻ നടപടി കൈക്കൊള്ളണമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് ഉയരുന്ന സാഹചര്യത്തിൽ അവിടങ്ങളിൽ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളും മറ്റ് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി രണ്ടാം ഘട്ട കോവിഡ് വ്യാപനം തടയാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ബുധനാഴ്ച നടന്ന യോഗത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചു അതേസമയം ന്യൂയോർക്കിൽ കണ്ടെത്തിയ കൊറോണയുടെ പുതിയ വകഭേദം രോഗം വന്ന് ഭേദമായവരിലും വാക്സിൻ എടുത്തവരിലും പോലും അതിവേഗം അതിക്രമിച്ചു കയറാൻ കെൽപ്പുള്ളതാണ് ബി ഒന്ന് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ പുതിയ ഇനം ന്യൂയോർക്കിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ കൂടുതലായി വ്യാപിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ദക്ഷിണാഫ്രിക്കൻ ഭാഗഭേദത്തിൽ കണ്ടെത്തിയ അതേ ജനിതക ഈ ഇനത്തിലുമുണ്ടെന്നുള്ളതാണ് ആശങ്കയ്ക്ക് കാരണമാകുന്നത് ഈ ജനിതകമാറ്റം കാരണം രോഗം വന്ന് ഭേദമായവരിലും വൈറസിന് വീണ്ടും പ്രവേശിക്കാൻ സഹായിക്കുന്നു ന്യൂയോർക്ക് നഗരത്തിൽ ഈയിടെയുണ്ടായ രോഗവ്യാപന വർധനവിന് കാരണം ഈ പുതിയ ഇനമാണ് എന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ലെന്ന് മുൻ ഫുഡ് ആൻഡ് ട്രക്ക് അഡ്മിനിസ്ട്രേഷൻ കമ്മീഷണർ ഡോക്ടർ സ്കോട്ട് ഗോഡ്ലി പറയുന്നു